ഈ വന്ന ഒരു പുതിയ പരിഷ്കാരം കൂടിയുണ്ട് നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ കമ്പ്യൂട്ടറൈസേഷൻ വന്നത് വാസ്തവത്തില് ഗവൺമെന്റ് കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയതിന്റെ പുറകില് എനിക്ക് എന്റെ ഒരു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് മൂർക്കനാട് സ്കൂളില് ഒരു ഇരിഞ്ഞാലക്കുള ഡോൺ ബോസോ സ്കൂളിലെ ഗറി ഗറി എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു ഗിരിഗരി മാഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു അവിടുത്തെ കമ്പ്യൂട്ടറ് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ ഒരാളാണ് അയാൾ അദ്ദേഹം ആ രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അങ്ങോട്ട് റിട്ടയർ ചെയ്ത് വന്നിട്ട് ഇവിടെ നമ്മുടെ ഡോൺ ബോസ്കോയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹം വോളിബോൾ കളിക്ക് ഈ മത്സരം നടന്നു അതിനാൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു അതിൻ്റെ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഈ കാര്യം നമ്മൾ അറിയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ടീച്ചറാണ് അപ്പം ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നമുക്കിത് യുവജനോത്സവത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മൂർക്കനാട് സ്കൂളിലെ യുവജനോത്സവത്തിന് ഈ മാഷിയുടെ സേവനം അതിലുപയോഗപ്പെടുത്തി ഇതൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ നടത്തി മാഷ് പറഞ്ഞു ഇതിൻ്റെ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ മാനുവലുണ്ടല്ലോ അതൊക്കെ പറഞ്ഞു മാഷ് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഇതിനൊരു സോഫ്റ്റ്വെയർ ശരിയാക്കാം ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂർക്കനാട് സ്കൂളിൽ ഇത് ആദ്യമായിട്ട് ഞാൻ പരീക്ഷിച്ചു അത് വിജയിച്ച കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഇവിടുത്തെ യുവജനോത്സവത്തിന്റെ കൺവീനറും ഒക്കെ ആയിട്ട് ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ ഇത് കൊണ്ടുവന്നു പക്ഷെ അന്നത്തെ സംഘടനാ ഭാരവാഹികൾ ഇതിനെതിരായിരുന്നു അപ്പൊ ഞങ്ങള് സംഘടനാ ഭാരവാഹികൾ ഇതിനെ കർശനമായിട്ട് എതിർത്തു ഞങ്ങൾ പക്ഷെ പാരലായിട്ട് ഈ ഗ്രഹയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു അതിനിട്ട് മാഷ്ട് പ്രവൃത്തികൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ ലാസ്റ്റ് മൊമൻറ്റ് ഇതിൻ്റെ റിസൾട്ട് കൊടുക്കാണ്ടിരിക്കലും മാഷ ഭയങ്കര വിഷ വിഷമത്തിലും വേദനയിലുമൊക്കെ ആവുക ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വി എച്ച് എസ് സിയുടെ ഒരു പ്രോഗ്രാം ഇവിടെ വന്നു അപ്പോഴും ഞങ്ങൾ മാഷ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ശരി ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ വി പി ജോയ് യാദൃശികം വേണ്ടിയിട്ട് വരുന്നു അദ്ദേഹം ഇത് കാണുന്നു മാഷോട് തിരുവനന്തപുരത്തേക്ക് വരാൻ പറയുന്നു അങ്ങനെ ഈ ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനായിട്ട് ഇത് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് മാഷ് മൂന്നാളുടെ പേര് മാഷ് പറഞ്ഞു അതിലൊന്ന് എൻ്റെ പേരായിരുന്നു മാഷ് പറഞ്ഞു ഞാനാണ് മാഷക്ക് ഈ പ്രോഗ്രാം വളരെ അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാനായിട്ട് മാഷ് ആവശ്യപ്പെട്ട് ഞാൻ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഇത് നമ്മളത് അപ്ര അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രായോഗിക തലത്തിൽ ബോധ്യപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ കൊടുത്തു അത് പിന്നത്തെ വർഷം ആദ്യം അത് സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ അത് നമുക്കറിയാലോ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അത് ഈ ഗ്രഹനങ്ങളെ കുറിച്ചിട്ട് വലിയൊരു ഫീച്ചർ ദീപിക തുടങ്ങിയ പത്രങ്ങളൊക്കെ നന്നായിട്ട് വന്നു മാഷ് മരിച്ചു പോയി അടുത്ത കാലത്ത് ഇപ്പോൾ ഈഷെർ മാഷ ഓർക്കാനായിട്ടാണ് അപ്പം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പാഠാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ നമ്മുടെ വലിയ പരിശ്രമം ചില നിർദ്ദേശങ്ങൾ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയത് മാഷ്ടെ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ സിനിമാ രംഗത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാധനം മാഷ് ഇന്നസെന്റ് അങ്ങനെ പുതിയ തലമുറയിലുള്ള പലരും വരെ ഇപ്പൊ ടോവിനോ തോമസിനെ മാഷ പഠിപ്പിച്ചിട്ടുള്ള ഞാൻ ഇവിടെ അന്ന് പ്രിൻസിപ്പളായിരുന്നു അത് ടോവിനോടെ പ്ലസ് ടുന് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ എനിക്ക് ടോവിനോ നല്ല ആ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ അവൻ്റെ ഒരു ആക്ടിവിറ്റീസ് കാണുമ്പോൾ കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു സന്നദ്ധത ഏത് കാര്യത്തിനോടും ഉള്ള പ്രതികരണം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തമാശയിൽ അവനോട് പറയുമായിരുന്നു നെയ്യ് അല്പം കുസൃതിയുമുണ്ട് ആ കുസൃതികളിലൊക്കെ ചെന്ന് പെടുമ്പോഴൊക്കെ ഉള്ള അവൻ്റെ ഇത് ആ പ്രതികരണങ്ങളുണ്ടല്ലോ ഒരു പ്ലസൻ്റായിട്ടുള്ള കുറുമ്പ് കാണിക്കുകയാണെങ്കിലും അതിനൊരു സൗന്ദര്യം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ സിനിമയിലൊക്കെ വന്ന നല്ല നന്നായിട്ട് ഷൈൻ ചെയ്യുന്നൊക്കെ തമാശയിലൊക്കെ പറയും പിന്നീട് ഇവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോഴൊക്കെ ഞെ വിളിക്കാറുണ്ട് ഇവര് അവരുടെ ഗ്രൂപ്പ് അപ്പോഴൊക്കെ ഇങ്ങനെ ടൊവിനടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഒരു വേണം ഞാൻ ബസ്സിൽ വരുന്ന കാലത്ത് ടൊവിനും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വരുന്ന കാലത്ത് തന്നോട് പറയും പക്ഷെ ഞാൻ സിനിമയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു എന്ന് വളരെ അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരു ദിവസം ഉണ്ടാവുകയുണ്ട് അങ്ങനെ ആൾ പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റ് നിന്ന് വിഭിന്നമായിട്ട് ചെയ്യുന്ന കാര്യത്തിനോട് നൂറ് ശതമാനവും നീതി പുലർത്താനും സമർപ്പിക്കാനും അതിൻ്റെ ഉള്ളിൽ യുക്തിപൂർവമായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു സ്വന്തം പേരും പ്രസിദ്ധിയേക്കാളും ഉപരിയായിട്ട് ആ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അതാണ് പുട്ടോവിനേനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് തോന്നുന്നു അപ്പൊ അതൊരു നമുക്ക് ആ ആളായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത് വലിയൊരു ഭാഗ്യം ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു കുറിച്ചാണ് ചോദിച്ചത് അതായത് ഒന്ന് സിനിമയിലുള്ള ഇത്തരം ആളുകളായിട്ടുള്ള ഒരുപാട് ഇപ്പൊ നെടുമുടി വേണുവിന്റെ വീട്ടിലാണ് ഞാൻ അങ്ങനെ ഒരു അവധിക്കാലം എഴുതാനായിട്ട് താമസിക്കുന്നത് ഒരു ഓണം ആളുടെ വീട്ടിലായിരുന്നു നെടുമുടി വേണുവിന്റെ അമ്മ എനിക്ക് അവർ ചൊല്ലുന്ന ഭജനകളുടെ പുസ്തകം ആണ് സമ്മാനമായിട്ട് തന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മകന് ദേശീയ പുരസ്കാരം കിട്ടിയില്ല ആൾക്ക് എനിക്ക് വലിയൊരു സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവന് ദേശീയ പുരസ്കാരം കിട്ടാവുന്ന ഒരു ഒരു വേഷം അവന് കിട്ടും എന്നിട്ട് ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ ഓർക്കുക ഞാൻ ആ ഒരു ഓണം ആളുടെ വീട്ടിലാണ് അങ്ങനെ അപ്പോൾ ഒരു പത്ത് മുപ്പത് ദിവസം പുള്ളിയുടെ വീട്ടിലിരുന്നിട്ട് എഴുതിയിട്ടുണ്ട് അത് പിന്നെ ഞങ്ങൾ അത്ര വലിയ സൗഹൃദം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു പിന്നെ ഈ സൗഹൃദങ്ങളെ നമ്മളിങ്ങനെ സൗഹൃദം ഉണ്ട് അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും സൗഹൃദത്തിനെയും നമ്മള് ചൂഷണം ചെയ്യാൻ ഒരാളുടെ നിഷ്കളങ്കമായിട്ടുള്ള എന്താ പറയാ ലാഭം വെച്ചിക്കാത്ത സൗഹൃദങ്ങളാണ് എല്ലാവരും ഒരുപാട് ആൾക്കാരായിട്ട് പുതിയ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാഷ് അങ്ങനെ ഒരുപാട് ഇപ്പൊ പെരുമ്പടവൻ ശ്രീധരൻ ആയിട്ട് വലിയ സൗഹൃദ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും ഒരുപാട് സൗഹൃദമുള്ള ഒരാളാണ് എന്നിട്ട് ഞാൻ അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ട് വന്ന ദിവസം ഞാൻ ചെന്ന അദ്ദേഹത്തിനെ കൈ കൊടുത്തു അദ്ദേഹം റെസ്പോൺസ് ചെയ്തില്ലാദ്യം അത് എനിക്ക് ഭയങ്കര ഒരു ഇതായി അതിപ്പോൾ അതിനോട് വലിയ പ്രഗത്ഭ പ്രഗൽഭരായിട്ടുള്ള ആളുകൾ സെലിബ്രിറ്റീസിനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ എനിക്ക് മടിയാണ് സിനിമക്കാർ പ്രത്യേകിച്ചും നമ്മൾ വളരെ അടുത്ത സൗഹൃദം ഇപ്പോൾ ദിലീപൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ മറന്നുപോയിട്ടുണ്ടാവും എല്ലാവരും ആയിട്ടും അപ്പോൾ ആ സൗഹൃദം കാണിക്കാൻ എനിക്ക് ഭയം അവർ ചിലപ്പം പരിചയം എന്നൊക്കെ ഈ പെരുമ്പടവത്തിന് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് കൊല്ലത്ത് വെച്ച് വെള്ളിയോടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കടൽ മരങ്ങൾ എന്ന് പറഞ്ഞ ഒരു കഥാസമാഹരത്തിന് ഞാനാണെന്ന് അത് അത് അവതരിപ്പിച്ചത് ആ മത്സരത്തിൽ അത് തിരഞ്ഞെടുത്ത് ഞാനായിരുന്നു അപ്പം ഞാൻ വൺ ഓഫ് ദ എന്നുള്ള നിലയിൽ ഇത് അവതരിപ്പിക്കാനായിട്ട് ഞാൻ കൊല്ലത്ത് എം എ ബേബി ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു അത് അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിങ്ങനെ സംസാരിക്കുമ്പോഴാണ് വരുമ്പടവൻ ഉണ്ട് വെരുമ്പടവൻ ഇങ്ങനെ പെട്ടെന്ന് എന്നെങ്ങനെ നോക്കിയിരുന്നിട്ട് ആള് എന്നെ ഒരിക്കലും ആൾക്ക് മനസ്സിലായില്ല ഞാൻ ഭരതൻ എന്നുള്ള രീതിയിൽ ആളുടെ മനസ്സിൽ ഞാൻ എൻ്റെ രൂപം ഇതല്ല അന്ന് നല്ലോണം മുടിയൊക്കെ ഉള്ള വേറെ ഒരു പ്രത്യേക രൂപമായിരുന്നു എന്നിട്ട് ആള് പറഞ്ഞു ഞാൻ ഭരതനെ അന്ന് ഒരു നല്ല സൗന്ദര്യമുള്ള ഒരാളായിട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്നു ആ ഭരതനാണ് ഈ ഭരതൻ ഭരതം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായത് മുമ്പ് കണ്ടപ്പോഴൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പെരുമ്പടവും സംസാരിക്കണ്ടായി അപ്പോൾ ആ പെരുമ്പടവത്തിന്റെ കുടുംബമായിട്ട് വീട്ടിലൊക്കെ പോയി ഞാനും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് വലിയ ശരിയായിട്ട് വലിയ അടുത്ത സുഹൃത്താണ് കൊല്ലത്തും ഇപ്പം ജനവിതത്തിലൊക്കെയുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ സജീവത്തെ സുഹൃത്തുക്കളാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തു ടി ആർ അജയൻ എന്ന് പറയുന്ന ി ടി വീടെ ഒക്കെ അദ്ദേഹമാണ് എനിക്ക് ഈ സംസാര ബുക്ക് സ്റ്റാളിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി ഈ പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ ചേർത്തി തന്നിട്ടാളാണ് അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പം ഞാനിപ്പോൾ നാളെ വിചാരിച്ചു എൻ്റെ ഒരു നൂറ് പേര് വളരെ അടുത്ത് ഉള്ള നൂറ് പേരുടെ ഞാൻ എടുത്തു നോക്കി ആ നൂറ് പേര് തികഞ്ഞു വെറുതെ വെറുതെ നോക്കിയപ്പോഴും ഇനിയും അത് എത്ര വേണമെങ്കിലും തുടരാൻ പറ്റും അത്ര ആത്മബന്ധമുള്ള സൗഹൃദം അത് പലതും ഞാൻ പിന്നെ അത് രണ്ടാമത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനു സമീപിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആ സൗഹൃദങ്ങൾ ഒരു കാലത്ത് പിടിച്ച വളരെ നല്ല സൗഹൃദം ഉള്ള ഒരു സുഹൃത്തുണ്ട് എന്റെ ശ്രീഷണ പ്രൗസർ ആയിരുന്നു ആളെ ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ ഒരു ഒരുപാട് കാലത്തെ വലിയ അടുത്ത സൗഹൃദം കേരള കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തമ്പി മാഷ് ബിജി തമ്പി മാഷായിട്ട് വലിയ മാഷരസനാ മാസയില് ആദ്യത്തെ ലക്കത്തിൽ എഴുതിയിട്ടുള്ള ആളാണ് കഥപിത എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യപ്രസ്ഥാനം ഉണ്ടാക്കി മാഷ് ആ അവതരിപ്പിച്ചത് തമ്പി മാഷാണ് അന്ന് അത് അന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ പതിനെട്ട് കവിതകൾ എന്ന് പറയുന്ന പറയുന്നത് അന്ന് അയ്യന്തോള് ഇവരുടെ രസന പ്രിന്റേഴ്സ് കൊണ്ടുവരുന്നു അത് സ്ഥാപിക്കുന്നത് മുതലേക്കാലത്തൊക്കെയുള്ള സൗഹൃദം അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ സൗഹൃദങ്ങൾ തന്നെ എനിക്ക് ഒരു വലിയ ശക്തി ഉണ്ടാക്കി പല മേഖലകളിലും മറ്റേ ചാത്തന്നൂർ മോഹൻ അങ്ങനെ ജനകത്തിന്റെ എഡിറ്റർ ആയിരുന്ന ആൾക്കാർ ആര്യാട് ഗോപിയൊക്കെ ആയിട്ട് സൗഹൃദ സൗഹൃദം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരായിട്ട് എഴുത്തുകാര് പത്രാധിപന്മാർ ഒക്കെ ആയിട്ട് അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയ കാര്യമാണ് ഇനി മാഷിയുടെ രണ്ട് മക്കളും സിനിമയിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു അതെ കുടുംബത്തെ ഭാര്യയുടെ അച്ഛൻ മിലിട്ടറിയിലൊക്കെ ടെക്നിക്കൽ ഇതിൽ വർക്ക് ചെയ്തിരുന്ന നല്ല അറിവുള്ള ഒരാളായിരുന്നു ആളെ നന്നായിട്ട് കാര്യങ്ങളെ കാണാനും സമഗ്രമായിട്ട് കാര്യങ്ങൾ കാണാനും ഒക്കെ ആളുടെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ വി ജി മാധവൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ സിലോണും കേരളത്തിലും രൂപീകരിച്ച പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഒരാളാണ് അങ്ങനെയുള്ള കുടുംബത്തിലാണ് വൈഫ് ഉള്ളത് വൈഫിനെ ഞാൻ വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടാളൊരു സ്കൂളിൽ വന്ന് പെട്ടതിന് ശേഷമുള്ള സൗഹൃദവും അങ്ങനെ ആ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങളെ ആ സിനിമയില് അതിൻ്റെ സംയുക്ത ഓർമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രം മിക്കവാറും എല്ലാവരും അത് സിനിമ കണ്ടത് അന്ന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ മുഴുവൻ അത് പുള്ളിക്കാരീനെ ആണ് അതിനകത്ത് ചെയ്യുന്നു അധികം ആൾക്കാർ പേര് പേര് ബേബി എന്നാണ് പേര് സംഗീത അധ്യാപികയാണ് ഞങ്ങളതിന് മുൻപ് കുറച്ചു കാലം ക്ലർക്കായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു ടാലുള്ള ഒരു ആൾ കുടുംമണി കെട്ടിയെന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പ ആള് ആളുടെ അനുഭവങ്ങളെ വെച്ചിട്ട് ഒരു നോവല് ഇപ്പൊ അടുത്ത് എഴുതിയിട്ടുണ്ട് ധാരാളം പാട്ടുകൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ പാടുക ചെയ്തിരുന്നു ഞങ്ങൾ തന്നെ ഈ പൂതപ്പാട്ട് ഞങ്ങളൊരു ഈ പൂതപ്പാട്ടിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനും ബേബിയും ഒക്കെ കൂടിയിട്ട് പൂതപ്പാട്ട് പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിഷ്വലായിട്ട് ആരും അവതരിപ്പിക്കാത്ത കാലത്ത് അന്ന് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പുള്ളി ചെയ്തിരുന്നു പിന്നെ മക്കൾ രണ്ടുപേരും വിവേക് എന്ന് പറഞ്ഞ പത്രപ്രവർത്തനമാണ് പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു എം സി ജെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാൾ അതോടെ അതിൻ്റെ ഒരു പാർഷൻ ഒരു പോർഷൻ എന്നുള്ള നിലയിൽ പാർട്ട് എന്നുള്ള നിലയിൽ വിഷുവൽ മീഡിയയും ഉണ്ടായിരുന്നു അക്ക അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ ടെലിഫിലിംസ് ചെയ്ത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിക്കും അങ്ങനെ സിനിമാ രംഗത്തേക്ക് പുള്ളി പതുക്കെ വരികയും സത്യനന്തിക്കാടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങിയ സിനിമ ജോലി ചെയ്യും അങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ചെയ്ത് ഡോക്യുമെൻ്ററി ദേശീയ മറ്റേ നാഷണൽ ഫിലിം ഡിവിഷന് വേണ്ടിയിട്ട് ഡോക്യുമെന്ററി ഇപ്പൊ ആ ഒരു വുഡ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പറയുന്ന ഇതിനെ കുറിച്ചിട്ട് വളരെ നല്ല റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ചെയ്തതാണ് ഡോക്യുമെന്ററി അത് നാഷണൽ ഫിലിം ഡിവിഷൻ ആണ് പിടിച്ചത് അപ്പൊ അങ്ങനെ ഒരു നാഷണൽ ഫിലിം ഡിവിഷന്റെ ഡയറക്ടർ ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് രണ്ടാമത്തെ ആള് മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് ആളത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ സിനിമയിലേക്ക് ചാടി അങ്ങനെ പുള്ളി സിനിമയുടെ താല്പര്യമായിട്ട് നടന്നു പക്ഷെ പുള്ളി അതിനിടയ്ക്ക് ഡിജിറ്റൽ ഫിലിം ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോഴ്സിന് ചേർന്നു ആള് ചേർന്ന് ആ മൂന്ന് കൊല്ലത്തെ കോഴ്സ് ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സിനിമ ചെറിയ ഇപ്പൊ ഒരു ഒരു നർമ്മം കലർന്ന ഒരു പ്രത്യേക രീതിയാണ് മറ്റാള് കുറച്ചുകൂടി ഗൗരവായിട്ടുള്ള രണ്ട് വഴികളാണ് രണ്ട് സിനിമയുടെ രണ്ട് ചാലുകൾ അങ്ങനെയാണ് അപ്പൊ എന്റെ വഴിയല്ല മൂന്ന് സിനിമാ വഴികളാണ് വീട്ടില് ശരിക്ക് ഞാനൊരു വേറെ വഴി അങ്ങനെ അവധിക്കാലം അതുപോലത്തെ ഈ സാക്ഷാൽ ശ്രീമാൻ ചാത്തണ്ണി അങ്ങനെ ഒരു രണ്ടും കൂടി മറ്റവൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലയാണ് വിവേക് ഇവൻ കുറച്ചുകൂടി കമേഴ്സ്യൽ എലിമെന്റ്സ് കൂടുതലുള്ള തമാശയൊക്കെ കലർന്ന ഒരു പ്രത്യേക രീതിയിലാണ് വിഷ്ണു വിവേക് ഭരതൻ വിഷ്ണു ഭരതൻ അങ്ങനെയുണ്ട് പിന്നെ മരുമകൾ ശ്രീരേഖ ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഇപ്പോൾ ആളെ മറ്റേ എം ഫില്ലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അതെ എന്തായാലും വാഷോടൊപ്പം കുറേ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എനിക്കും എഴുത്ത് ജീവിതത്തിൽ അൻപത് വർഷങ്ങൾ പിന്നിടുന്ന തിരക്കഥയിലും പ്രഭാഷണത്തിലും അധ്യാപനത്തിലുമൊക്കെ തൻ്റേതായ കൈമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള പി കെ ഭരതൻ മാസ്റ്റർക്ക് ഇനിയുള്ള ജീവിതത്തിലും വളരെ സജീവമായ ചിന്തയുടെയും എഴുത്തിൻ്റെയും ഒരു ലോകം ആശംസിക്കുന്നു നമസ്കാരം